കുറെ കുറച്ച് ദിവസമായിട്ട് എന്നുള്ള ഒരു സംശയം കൊണ്ട് നടക്കുകയാണ്, ചോദിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വൈകിപ്പോയതാണ്. അതായത് ഞാൻ റേഡിയോയിൽ കേട്ടിരുന്ന, ഇടക്കിടക്ക് കേൾക്കുന്നതാണ് എസ് ജി വി റേഡിയോ, അതിൽ ഒരാൾ സംശയം ചോദിച്ചിരുന്നു, ഇവിടെ ഈ ഫാത്തിഹയിൽ ബിസ്മി ഓതാതെ നിസ്കരിച്ചാലുള്ള നിസ്കാരത്തിന്റെ വിധി. അപ്പൊ അതിന് പിന്നെ അങ്ങനെ ശരിയല്ല, അതിന് തുടരണ്ട, ഇമാമിനോട് അങ്ങനത്തെ ഇമാമിനോട് തുടരണ്ട എന്നുള്ളതാണെന്ന് ഞാൻ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നത്. സാധാരണ ഞങ്ങള് തുടരാറുമില്ല, ഞാനിവിടെ ഫിഷ് മാർക്കറ്റിലെ ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഇമാമത് ഓതാറില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ 90% ആളുകളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിസ്കരിച്ചിരുന്നത്. അപ്പൊ അതിനിടക്ക് ഈ ജമാഅത്തിന് ശേഷം ചില ദിവസങ്ങളിൽ ഞങ്ങള് ജമാഅത്ത് വേറെ നിസ്കരിക്കുന്നത് തുടർച്ചയായിട്ട് ഇയാൾ 3-4 ദിവസം കണ്ടപ്പോ ഞങ്ങളെ അവിടെ പറഞ്ഞു, മേലിൽ ഇവിടെ ജമാഅത്ത് രണ്ടാമതൊരു ജമാഅത്ത് നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവിടുന്ന് ഭീഷണിപ്പെടുത്തി. ഓക്കെ, അതല്ലെങ്കിൽ വേറെ പള്ളി നിസ്കരിക്കാന്ന് പറഞ്ഞു, അവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ സംശയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ള മുഅസ്സിന് ഒരു സുന്നിയായ ഒരു മലപ്പുറക്കാരനാണ്, അയാളോട് ഞാൻ ചോദിച്ചു, അല്ല ഇങ്ങനെ തന്നെ എല്ലാ സത്യം, അതോ അയാൾ പതുക്കെ ഒതുങ്ങുന്നുണ്ട് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടാവെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അയാള് അതിന് ഉണ്ടോന്നോ ഇല്ല എന്ന മറുപടി പറയാതെ എന്നോട് ദേഷ്യപ്പെടുകയുണ്ടായത്, 18 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു, എന്നിട്ട് ഇപ്പൊ നീ മാത്രം ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ ജമാഅത്തിന് നിൽക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, വേറെ പള്ളിയിൽ പോയി നിസ്കരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കും, കാരണം അയാളെ അവിടെ വാശിക്കുന്നൊരു കാര്യമില്ലല്ലോ. പിന്നെ നമ്മള് നോമ്പ് തുറയുടെ സമയത്ത് സ്ഥിരമായിട്ട് വർക്കസിൽ നോമ്പ് തുറക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടെ ചോദിച്ചപ്പോ തിരക്കിനടിയിൽ ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉസ്താദ് വേറെ തിരക്കിലുമായിരുന്നു, വ്യക്തമായിട്ട് ഉത്തരം കിട്ടിയില്ല, അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന രീതിയിലാണ് അവന്ന് ഉസ്താദ് പറഞ്ഞത് എന്ന് എനിക്കൊരു തോന്നല്. പിന്നെ ആവർത്തിച്ച് ചോദിക്കാറൊന്നുമില്ല. അതിന്റെ ഒരു വിശദീകരണം, ഇപ്പൊ അത് ഫാത്തിഹയിൽ ബിസ്മി ഓതാതെ നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നാണ് ഉസ്താദ്മാർ ആൻസർ പറയുന്നതെങ്കിൽ, പിന്നെ നമ്മൾ നിസ്കാരം ശരിയാ, ഇമാമിന്റെ നിസ്കാരം മാത്രമാണോ ശരിയാവാത്തത്, മഅ്മൂമിന്റെ നിസ്കാരം ശരിയാവാതെ വരുമോ, അതോ നിസ്കാരം ശരിയാവും ജമാഅത്തിന്റെ പദവി കിട്ടൂല എന്നാണോ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുഅസ്സിന്റെ വിധി എന്താണ്, അയാൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, ആ ഇമാമിനെ തുടർന്ന് അവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് നിസ്കരിക്കണമല്ലോ, അയാൾക്ക് എന്താണ്, ഈ 3 സംശയങ്ങളാണ് വരുന്നത്. അല്ല ബിസ്മി നിർബന്ധമില്ല, ഒരു റക്അത്തിൽ ഓതിയാൽ ആ ഫർള് വീടും എന്നുള്ളതാണോ എന്നുള്ളത് വ്യക്തമാക്കി തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇൽ മുർസലീൻ വഅലാ കുല്ലി മുസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. കേൾക്കുന്നുണ്ടല്ലോ. ഇത് എന്റെ അടുത്തുള്ള ഒരു പള്ളിയിലത്തെ ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് അടുത്തേക്ക് വന്നേ ഉള്ളൂ. അതെന്നെ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഞാന് ഉള്ള പള്ളിയുടെ തൊട്ട അടുത്തുള്ള ഏകദേശം അടുത്തുള്ള പള്ളിയിലത്തെ ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിക്കുന്നത്. വേറെ ഫിഷ് മാർക്കറ്റിൽ ഉള്ള പള്ളിയിൽ പിന്നെ ഇമാമ് ബിസ്മി ഉറക്കെ ഓതുന്നില്ല, അപ്പോ അവിടെ തുറന്ന് നിസ്കരിച്ചാല് പ്രതിഫലം കിട്ടുമോ? പിന്നെ അതുപോലെ തന്നെ അവിടെ തുറന്ന് നിസ്കരിക്കുന്ന ആള് അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഏതായിരുന്നാലും ഈ വിഷയത്തിന് പല പ്രാവശ്യം ഇവിടെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ചോദ്യകർത്താവ് ചില കേട്ടിട്ടുണ്ടായിരിക്കൂല, അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഷാഫിഈ മദ്ഹബിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ് എന്നറിയാത്ത കാലത്തോളം നിസ്കാരം തുടർന്ന് നിസ്കരിക്കൽ സഹിയാവും. ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള വിധിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോ ബാത്തിലാണെന്ന് അറിയാത്ത സമയത്തൊക്കെ അയാളോട് തുടർന്ന് നിസ്കരിക്കൽ സഹിയാണ് എന്നതാണ് ഷാഫി മദ്ഹബിന്റെ മസല. ഇപ്പൊ ബാത്തിലാണെന്ന് അറിഞ്ഞെങ്കിലേ എന്താവുള്ളൂ അയാളോട് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലാത്തതുള്ളൂ. ബാത്തിലാണെന്ന് അറിയാത്ത സമയ കാലത്തോളം തുടർന്ന് നിസ്കരിക്കാം. ഇപ്പൊ ബിസ്മി ഓതുന്നില്ല എന്നുറപ്പില്ല, ബിസ്മി ഉറക്കം ഓതുന്നില്ല എന്ന് പറയുന്നുള്ളൂ. ഉറക്കം ഓതൽ നിർബന്ധമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെയുള്ള ഇമാമിനെ തുറന്ന് നിസ്കരിപ്പിച്ചാൽ സഹിയാവുന്നതാണ്. ഇമാമ് ഗൾഫ് രാജ്യങ്ങളില് സ്വാഭാവികമായിട്ടും പല മുസ്ലിങ്ങളും അതുപോലെ പലരും
ഷാഫി മദഹബുകാരെ ആയതിനോട് കൂടെ തന്നെ ബിസ്മി ഉറക്കമിടാതെ നിസ്കരിക്കുന്നവരുണ്ട്. ഇപ്പൊ മലയാളികൾ തന്നെ ഇപ്പൊ അടുത്ത ദിവസം ഒരു ബാക്കവിനോട് കൂടെ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് കൂടി. ഈ ബാക്കവി ബിസ്മി പതുക്കനെയാണ് ഓടിയത്. ഞങ്ങള് കുറച്ച് മലയാളികൾ മാത്രമാണ് തുറന്ന് നിസ്കരിക്കണമെന്ന്. അപ്പോഴും അദ്ദേഹം മതെ പിന്നെ ബിസ്മി പതുക്കെ ഓടി. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഒറ്റയ്ക്ക് കിട്ടിയപ്പോ ഞാൻ ചോദിച്ചല്ല നിങ്ങളെന്താ ബിസ്മി ഇങ്ങനെ ഉറക്കാവാതായിരുന്നെന്താ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ പതുക്കെ ഓടിയിട്ട് അങ്ങോട്ട് ശീലിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഒരു പക്ഷെ ആ ബാക്കവി കേൾക്കുന്നുണ്ടായിരിക്കും. നമ്മളെ ക്ലാസ് റൂമിലൊക്കെ വരാറുള്ള ബാക്കവി തന്നെയാണ്. ആളെ ഞാൻ പറയണില്ല, പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. ബാക്കവി എന്ന ഐഡിയുള്ള ആളല്ല കേട്ടോ. ഇനിയിപ്പോ അത് ആരും എന്താക്കണ്ട, കൺഫ്യൂഷൻ ആവുന്നതായിരിക്കും. ഏതായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന്, ഷാഫി മദ്ഹബിന്റെ ആളുകൾ തന്നെ പലരും ബിസ്മി ഉറക്കെ ഓടാതെ നിസ്കരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അവരോട് തുറന്ന് നിസ്കരിച്ചതുകൊണ്ട് നിസ്കാരം സഹിയാകാതിരിക്കുകയില്ല, ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല ഷാഫി മദ്ഹബുകാരാണെങ്കിൽ. പിന്നെ ഇനി ബിസ്മി തീരെ ഓതുന്നില്ല എന്ന് 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഉദാഹരണം അതിന്റെ രൂപം എങ്ങനെ, ഇപ്പോ ഒന്നാമത്തെ റക്കായത്തിൽ ചിലപ്പോ എന്തായാലും ഒരു ടൈം വിടും, രണ്ടാമത്തെ റക്കായത്തിൽ സുജൂദിൽ എഴുന്നേറ്റിട്ട് അല്ലാഹു അക്ബർ എന്ന റാവിന്റെ ഉച്ചരിച്ചോടുകൂടെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങി. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് കഴിഞ്ഞിട്ട് ബിസ്മി ഓതാനുള്ള ഒരു ഇട കൊടുക്കാതെ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിയാൽ നമുക്ക് അത് ഉറപ്പായിക്കാണ് ബിസ്മി ഓടിയിട്ടില്ല, പിന്നെ ഓതാൻ പതുക്കെ ഓടിയിട്ടില്ല, ഓതാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഈ രീതിയിലുള്ള അവസ്ഥയിൽ ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് നമുക്ക് അവരോട് തുറന്നിസ്കരിക്കാൻ പറ്റൂല. പിന്നെ അവരോട് തുറന്നിസ്കരിക്കണമെങ്കിൽ അവരുടെ വകുപ്പ് മാറണം, ഷാഫി മദ്ഹബിൽ നിന്നുള്ള വകുപ്പ് മാറണം. അപ്പോ ഷാഫി മദ്ഹബ് കാരനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ അവർ അനുഭവപ്പെട്ടത് അവിടെ വെച്ച് ആ തുടർച്ച ഒഴിവാക്കി ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു എന്ന് കരുതി ബാക്കി നിസ്കാരം പൂർത്തിയാക്കേണ്ടതാണ്. അങ്ങനെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഷാഫി മദ്ഹബുകാരനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അനുഭവപ്പെട്ടാൽ മാത്രം, അനുഭവപ്പെടാത്ത സമയത്തോളം അയാളുടെ തുറന്നിസ്കരിക്കുന്നതാണ്, അത് ഷാഫി മദ്ഹബുകാരനല്ല മറ്റു മദ്ഹബുകാരനാണ് എന്ന് ബോധ്യപ്പെടുന്നവരേക്കും നമുക്കതിന്റെ കൂലിയും കിട്ടും, ജമാഅത്തിന് കൂലിയും കിട്ടും. ഷാഫി മദ്ഹബുകാരനല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നതെങ്കിലോ, അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടുകയില്ല. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. പിന്നെ ഷാഫി മദ്ഹബുകാരനല്ലാത്ത ഒരാളോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുമെങ്കിലും 27 ഇരട്ടി പ്രതിഫലം കിട്ടുക എന്ന ആ ഒരു സ്ഥാനം അതുണ്ടായിരിക്കുകയില്ല. കാരണം നമ്മൾ ഫർളാണെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കത് ഫർളില്ല, സുന്നത്തായ നിലക്കും വാജിബായ നിലക്കൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഫർളാണ്. ഇപ്പോൾ ഫാത്തിഹ നമുക്ക് ഫർളാണ്, ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം വാജിബേ ഉള്ളൂ. അവർക്ക് ഖിറാഅത്ത് ഏതെങ്കിലും ഒരു ഖിറാഅത്ത് ഉണ്ടായിരിക്കലാണ് ഫർള്. പിന്നെ മൂന്നാമത്തെ നാലാമത്തെ റക്അത്ത് അവർക്ക് ഫാത്തിഹ ഫർളുമില്ല, അവർക്ക് സുന്നത്തേ ഉള്ളൂ, ഖിറാഅത്ത് തന്നെ അവിടെ സുന്നത്തേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റു മദ്ഹബിന്റെ ആളുകളെ തുറന്ന് നിസ്കരിക്കുന്നത് മൊത്തത്തിൽ ഖിറാഅത്താണ്. അപ്പൊ അതുകൊണ്ട് ജമാഅത്തിന്റെ പ്രതിഫലം ഏതായാലും കിട്ടുകയില്ല, നിസ്കാരം സഹീഹാകും. ഇങ്ങനെ ബിസ്മി എല്ലാവരും അതുപോലെ നമ്മളെ ഫർളുകൾക്കൊക്കെ ഇട നൽകുന്നുണ്ടെങ്കിൽ, സമയം നൽകുന്നുണ്ടെങ്കിൽ, പിന്നെ ആ സമയത്ത് അവർ ഓതുന്നുണ്ടായിരിക്കും എന്ന ധാരണ വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാവുന്നതും നിസ്കാരം സഹിയാവുന്നതുമാണ്. അങ്ങനെയാണെങ്കിലും മറ്റു മതത്തിന്റെ ആളുകളാണ് ഇമാമെങ്കിൽ ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടുകയില്ല. പിന്നെ വേറൊരാളവിടെ തുറന്ന് നിസ്കരിക്കുന്ന ഏത് നിഗമന പ്രകാരമാണ് എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വേറെ ഒരു മുഅദ്ദിനുണ്ട്, ആ മുഅദ്ദിനെ തുറന്ന് നിസ്കരിക്കുന്നത് ഏത് നിലക്കാണ് അത് നമ്മൾ ചൂഴ് നോക്കേണ്ടതിൽ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, ആ ബാക്കവിയുള്ള പണ്ഡിതനാണ്. അപ്പോ ചോദിക്കേണ്ട ശൈലി അനുസരിച്ച് രീതി അനുസരിച്ചൊക്കെ ചോദിച്ചില്ലേ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടും വിഷമം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്ക് വേണ്ടിയിട്ടമ്മയെ അപേക്ഷിക്കാനുള്ളത്. അദ്ദേഹം എന്തെങ്കിലും പിന്നെ ന്യായങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കും, അത് ചോദിക്കേണ്ട ശൈലി പ്രകാരം മറ്റൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. ചിലപ്പോ വല്ല വിഷമിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ചോദിക്കുമ്പോൾ വ്യക്തിപരമായ ചില പിന്നെ നിരക്ക് ചില ആളുകൾ അങ്ങനെ സംസാരിച്ചതായിരിക്കും, അതുകൊണ്ട് അത് നമ്മൾ മറ്റൊരാളോട് പറയുകയോ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് കുറ്റമായിട്ടാണ് വരിക. തുകയിപ്പത്ത് പരദൂഷണം എന്ന് പറഞ്ഞ പരിധിയിൽ ഈ കേൾക്കുന്ന എല്ലാവരും പറയുന്ന നമ്മളും ഒക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെയൊക്കെ സ്ഥാനം പോയില്ലേ?
അപ്പൊ അതുകൊണ്ട് മറ്റൊരാളുടെ ഒരു കുറ്റവും നമ്മൾ ഒരിക്കലും എന്താണ് ഇത്തരം ക്ലാസ് റൂമിൽ പറയരുത് എന്ന് എന്നോടും എന്റെ കൂട്ടുകാരുടെ ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ആ ഉസ്താദിനോട് ചോദിച്ചിട്ട് കിട്ടിയാൽ അൽഹംദില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ പറയേണ്ടതില്ല. നമുക്ക് കിട്ടലാണല്ലോ ആവശ്യം, ഇന്ന ആളോട് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനൊക്കെ തൗഫീഖ് നൽകട്ടെ. ചോദ്യത്തിന് ഉത്തരമായോ? അപ്പൊ ഗദാഫിക്ക് ഉത്തരമായോ? ഗദാഫി എന്ന ഐഡിയയിലുള്ള ആള് ചോദിച്ചിട്ട് അയാൾക്ക് മനസ്സിലായോ ചോദ്യത്തിന്റെ ഉത്തരം? ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാല് അയാൾ ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോ മറ്റ് മദഹബുകാർ ബിസ്മി ഓതിയിട്ടുണ്ടെങ്കിൽ പോലും, ബിസ്മി ഓതിയിട്ടുണ്ടെങ്കിൽ പോലും അവരോട് തോന്നിസ്കരിച്ചാൽ നമുക്ക് ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടൂല. അവർ ബിസ്മിനെ ഓതിന്ന് നോക്കുക, അതായത് ജമാഅത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയില്ല, നിസ്കാരം ശരിയാവും. എന്തുകൊണ്ട് നീ ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ല എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല ആഖിറത്തിൽ. അതാണ് ആ നിസ്കാരം ശരിയാവുന്നുള്ള ഗുണമുള്ളത്. ഖിറാഅത്തോട് കൂടെ ജമാഅത്ത് നിസ്കരിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ, അങ്ങനെ ജമാഅത്ത് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഒഴിവാക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതാണ് മറ്റു ഫിത്നകളൊന്നും ഉണ്ടാകുകയില്ലെങ്കിൽ ഇത്തരം സമയത്ത് നല്ലത്. അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതുകൊണ്ട് വേറെ വല്ല കുഴപ്പങ്ങളുണ്ടാകുമെന്നോ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ഇടയിലൊക്കെ കുഴപ്പമെല്ലാം ഉണ്ടാവുന്നതാണെങ്കിൽ അത്തരം ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഉപജമാഅത്തിന്റെ കൂലി കിട്ടും ചെയ്യും. അത് വേറെ വിഷയമാണ്. കാരണം ഫിത്ന അടക്കുന്നത് അത് പിന്നെ വിശുദ്ധ ഇസ്ലാം ഉടനെ കൂടുതൽ അതിന് സ്ഥാനം നൽകിയിട്ടുണ്ട്. തമ്മിൽ കുഴപ്പമുണ്ടാവാൻ പാടില്ല. അപ്പോ അവിടെ തുടർന്ന് നിസ്കരിച്ചില്ലെങ്കിൽ വേറെ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ വേറെ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്താല് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ ഇടയിലൊക്കെ ഫിത്നയും കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് കാണുകയാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കാതെ ആ ജമാഅത്തിൽ തന്നെ തുടരുന്നതിന് വിരോധമില്ല. അപ്പോൾ കറാഹത്തും ഉണ്ടാകുകയില്ല. കറാഹത്തില്ല എന്ന് തന്നെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അത്ര സന്ദർഭത്തിൽ കറാഹത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കറാഹത്തില്ല എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം കൂലി കിട്ടുന്നതാണ്. അതും എന്തായിരിക്കണം? ഈ ഇമാമ് ബിസ്മി ഓതാനുള്ള ടൈമെങ്കിലും തരണം. ടൈം തരുന്നില്ലെങ്കിൽ പിന്നെ യാതൊരു എക്സ്ക്യൂസും അവിടെ ഇല്ല. അവരുടെ ഒന്നും നിസ്കരിക്കാൻ പറ്റൂല. വേറെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടി വരും എന്ന് അറിയിക്കുന്നു. പിന്നെ ഗദാഫി എന്ന ഐഡിയയിലാണ് ഒന്ന് മൈക്കിൽ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് മൈക്കെടുക്കാം. അപ്പോ ആൻസർ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നമ്മള് അയാളോട് അത് ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ടത് കൊണ്ടുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് തെറ്റായി പോയെങ്കിൽ അല്ല പുറത്തു തരട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉത്തരം വളരെ വ്യക്തമാണ്. ഒരു കാര്യം കൂടി എന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മൈക്ക് വിടാം. പിന്നെ മൈക്ക് എടുക്കാനല്ലാതെ ഇതേ ആളെന്നെ എനിക്ക് തോന്നുന്നത് ഹനഫി മദ്ഹബ് പ്രകാരമാണ് അയാള് പിന്നെ നിസ്കരിക്കുന്ന അദ്ദേഹം നിസ്കരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ബിസ്മി ഓതാനുള്ള ഒരു ഗ്യാപ്പ് ചിലപ്പോ ചില സമയത്തൊന്നും രണ്ടാമത്തെ റക്അത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോ പിന്നെ കുനൂത്ത് ഓതുന്ന സമയത്ത്, സുബഹി കുനൂത്ത് ഓതുന്ന സമയത്ത് അയാൾ ഇമാമ് കുനൂത്ത് ഓതാതെ ഒരു 10-15 സെക്കൻഡ് എടുത്തതാൽ ഇങ്ങനെ നിർത്തം നിൽക്കുകയാണ്. അത് മറ്റുള്ളവർ ഓതണമെങ്കിൽ ഓതിക്കോട്ടെ എന്നുള്ളതായിരിക്കും ഉദ്ദേശമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവിടെ ഇമാമ് ഓതാത്ത ഒരു കാര്യം ചെയ്യാത്ത ഒരു കാര്യം ഇത് കുനൂത്ത് ഓതിയാൽ അതിന് പ്രതിഫലമുണ്ടോ എന്നും കൂടെ പറയാം. എന്താണ് വേണ്ടതെന്ന് കൂടെ പറഞ്ഞാൽ മതി. ഇനി എനിക്ക് മൈക്ക് എടുക്കാനുണ്ടല്ലോ. സ്ഥാപനം പറഞ്ഞെന്നാ ഞാൻ കേൾക്കുന്നതിന് ശ്രദ്ധിച്ച് മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഇമാമ് കുനൂത്ത് ഓതാതിരുന്നാല് ഓതാനുള്ള ടൈം ഇടുകയാണെങ്കിൽ നമുക്ക് കുനൂത്ത് ഓതിയാൽ ഇതിന്റെ പ്രതിഫലം കിട്ടുമെന്നായിരുന്നു ചോദ്യം. ഞാൻ അത്ര ചോദ്യം അത്ര വ്യക്തമായി കേട്ടിട്ടില്ല. ജസ്റ്റ് അടിച്ചാ മതി. ആ ഓക്കെ. ആ ഇമാമ് കുനൂത്ത് ഓതിയിട്ടില്ല. ഓക്കെ. ഇമാമ് കുനൂത്ത് ഓതിയിട്ടില്ല, ഓതുന്നുമില്ല. പക്ഷെ മുഅ്മിനുകൾ കുനൂത്ത് ഓതാനുള്ളൊരു ഇട തരുന്നുണ്ട് എങ്കിൽ അവിടെ ഓതാൻ പറ്റുമോ? ഓതിയാൽ പ്രതിഫലം കിട്ടുമോ? ഓതാൻ പറ്റും, ഓതിയാൽ പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഈ ഇമാമ് പിന്നെ അതിനുള്ള ടൈം തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓതിയാൽ ഇതിന്റെ കൂലി കിട്ടും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമാമ് സുജൂദിയിൽ നിന്നിട്ട് ഇത്താല് കഴിഞ്ഞാൽ പിന്നെ സുജൂദാണല്ലോ. ആ സുജൂദിൽ നിന്ന് തലയുയർത്തുന്നതിന് മുമ്പ് നമ്മൾ കുനൂത്തും കുനൂത്തിന്റെ ശേഷമുള്ള സലാത്തൊക്കെ ചൊല്ലിയിട്ട് പെട്ടെന്ന് എന്താക്കണം? പിന്നെ സുജൂദിലേക്ക് പോയി ഇമാമിന്റെ കൂടെ സുജൂദിൽ ഒരുമിക്കണം. ഇമാമ് സുജൂദിൽ ഉയർത്തുന്നതിന് തല ഉയർത്തുന്നതിന് മുമ്പ് നമ്മൾ സുജൂദിൽ എത്തിയിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം അവിടെ ബാത്തിലായി പോകും. കുനൂത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി കാത്തുനിന്നാൽ ഇമാമ് സുജൂദിലെത്തും. സുജൂദിൽ നിന്ന് ഇടയിലിരുത്തത്തിലിരിക്കും. ആ ഇടയിലിരുത്തത്തിലേക്ക് ഇരിക്കാൻ വേണ്ടി തല ഉയർത്തുന്നതിന് മുമ്പ് പിന്നെന്താവണം? തുടർന്ന് നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് കിതാബിൽ അങ്ങനെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പോ കുനൂത്തിന് വേണ്ടി നമ്മൾ പിന്തുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ കുനൂത്തിന്റെ സാധാരണയിൽ ഓതുന്ന ഭാഗങ്ങൾ മുഴുവനും ഓതാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു ദുആ ചെയ്തിട്ട് നമ്മള് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് ഒരു സ്വലാത്തും പിന്നെ ചൊല്ലി പെട്ടെന്ന് സ്തുതിയിലേക്ക് എത്താൻ നോക്കുകയാണ് വേണ്ടത്. സാധാരണയിൽ ചെല്ലുന്ന അല്ലാഹുമ്മ ഹദിനി ലിമൻ ഹദൈത തുടങ്ങിയിട്ടുള്ള ആ ദുആ നീണ്ട ദുആയാണല്ലോ, അതിന് ടൈം ഉണ്ടാവില്ല. അപ്പോ വളരെ ചുരുങ്ങിയ ദുആ ഏതെങ്കിലും ദുആ ചുരുങ്ങിയ ദുആ ചെയ്തിട്ട് പെട്ടെന്ന് സ്വലാത്തും ചൊല്ലി ഇമാമിന്റെ കൂടെ ആ സ്തുതിയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്താലും ഇമാമ സഹുവിന്റെ സ്തുതി സുന്നത്തില്ല എന്ന വിശ്വാസക്കാരനാണെങ്കിൽ നമുക്ക് ആ ഇമാമിന്റെ സലാമിന്റെ ശേഷം സഹുവിന്റെ സുജൂദ് ചെയ്യലും സുന്നത്തുണ്ട്. നമ്മൾ കുനൂത്ത് ഓതിയാൽ തന്നെ ഇമാമ കുനൂത്ത് സുന്നത്തില്ല എന്ന വിശ്വാസക്കാരനായതുകൊണ്ട് ഇമാം ഓതൂല. അപ്പൊ ഇമാമ സമയം തന്നാലും ഇമാം ഓതിയിട്ടില്ലല്ലോ. അപ്പൊ ഓതിയിട്ടില്ല എന്നുള്ള ഒരു കുറവ് അവിടെ ഉള്ളത് കൊണ്ട് ആ ഇമാമിന്റെ സലാമിന്റെ ശേഷം നമ്മൾ സലാം കിട്ടുന്നതിന് മുമ്പായിട്ട് സഹുവിന്റെ സുജൂദ് ചെയ്യലും സുന്നത്തുണ്ട്. ചെയ്തിട്ടില്ലെങ്കിലും കുറ്റല്ല, സഹുവിന്റെ സ്തുതി മൊത്തത്തിൽ സുന്നത്താണ് എല്ലാ സ്ഥലത്തും. ഇമാമ് ചെയ്താൽ തന്നെ പിന്നെ ഇമാമ് ചെയ്യുമ്പോൾ ഇമാമിന്റെ കൂടെ ചെയ്യാൻ നിർബന്ധമാവും എന്നല്ലാതെ സ്വന്തം നിലക്ക് ഒരാൾ സഹുവിന്റെ സ്തുതി ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുന്നതൊക്കെ സുന്നത്തായ നിലക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൂടി ഓർമ്മയിലുണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മനസ്സിലായല്ലോ അല്ലെ? നേതാഫിക്ക് മനസ്സിലായില്ലേ? പോയോ? ഓക്കെ 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 ഓക്കെ. അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കും.